ഗുരുക്കന്മാരുടെ സഹായമില്ലാതെ ഒരു സാധാരണക്കാരൻ ഉയർന്നു വരാൻ ഏത് വഴിയാണ് സ്വീകരിക്കേണ്ടത്? അതെന്തിനാ വേറൊരാളോട് ചോദിക്കണത്? ഗുരുക്കന്മാരുടെ സഹായമില്ലാതെ ഒരു സാധാരണക്കാരൻ ഉയർന്നു വരാൻ എന്താണ് വഴിയെന്ന് വേറൊരാളോട് ചോദിക്കുമ്പോൾ ചോദ്യം തന്നെ വ്യാഹതമായി. ഏ അല്ലേ, എനിക്ക് നാവില്ല എന്ന് വിളിച്ചു പറയുന്നത് പോലെയാണ്. എനിക്ക് നാവില്ലെന്ന് എങ്ങനെ വിളിച്ചു പറയും? നാവുള്ള ആളല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഗുരുക്കന്മാരുടെ സഹായമില്ലാതെ ഒരു സാധാരണക്കാരന് ഉയർന്നു വരാൻ ഏത് വഴിയാണ് സ്വീകരിക്കേണ്ടതെന്ന് വേറൊരാളോട് എന്തിനാ ചോദിക്കുന്നത്? അതങ്ങോട്ട് ഉയർന്നാൽ പോരെ. വേറൊരാളോട് ചോദിക്കുമ്പം പോയില്ലേ, പൊളിഞ്ഞില്ലേ ചോദ്യം? അല്ലയേ, എന്തൊരു രണ്ടാം വിഭാഗം അത്! ഇതൊരു രണ്ടാം തരമായിപ്പോയി ചോദ്യം. ഈ ചോദ്യം രണ്ടാം തരം എന്താ നിങ്ങളുടെ അഭിപ്രായം? അല്ലേ, ശരിയല്ലേ? കാരണം അത് വേറൊരാളോട് ചോദിക്കരുത്. അത് ഒരു നമ്മൾ സൈദ്ധാന്തികമായിട്ട് പല ആശയങ്ങളെയും അങ്ങേയറ്റം ആദരപൂർവം ബഹുമാനപൂർവം നമസ്കരിക്കുന്നു ജയ കൃഷ്ണമൂർത്തിയുടേത് പലതും. പക്ഷേ അദ്ദേഹം ഗുരുക്കന്മാരാവശ്യമില്ല, ഗുരു പാടില്ല എന്ന് പ്രസംഗിച്ചു. ഇപ്പം ഗുരു പാടില്ല, ഗുരുവിനെ കൊണ്ട് ഒരു ഉപകാരവും ഇല്ല എന്ന് അറിഞ്ഞ ആളാണെങ്കിൽ അയാൾ മിണ്ടാണ്ടിരിക്കണ്ടേ? എന്തിനാ പുസ്തകം എഴുതിയത്? എന്തിനാ പ്രസംഗിച്ചത്? എന്തിനാ ഗുരുവായി തീർന്നത്? ഗുരുവിന് ഒരു കാര്യവും ചെയ്യാനില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മിണ്ടാണ്ട് എവിടെങ്കിലും ഇരിക്കേണ്ടതാണ്. ഒരു ഗുഹയിൽ എവിടെങ്കിലും പോയിട്ടിരിക്കുക, അല്ലെങ്കിൽ എവിടെങ്കിലും പോയിരിക്കുക. ഒരു വർത്തമാനം പറഞ്ഞ ഗുരുഭാവം കാണിക്കേണ്ട. പക്ഷെ ഏറ്റവും അധികം പുസ്തകങ്ങൾ എഴുതി, പ്രസംഗിച്ചു, ക്ലാസ്സുകൾ എടുത്തു, എന്തിനു വേണ്ടിയിട്ടാ? അപ്പം നമ്മൾ പറയുന്നത് ഒരു പൂർവാപര വൈരുദ്ധ്യം ഉണ്ടാവരുത്, അത് ശ്രദ്ധിക്കുക. ഗുരുക്കന്മാരുടെയും സ്വന്തം പിതാവിൻ്റെ പോലും ഒരു സഹായവും ലഭിക്കാത്ത പ്രഹ്ലാദൻ ഭക്തി കൊണ്ട് മാത്രം എങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുത്തി? ഗുരുവിൻ്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹം മാത്രമല്ല കാരുണ്യവും ഉപദേശവും നിത്യമേറ്റെടുത്ത ആളാണ് പ്രഹ്ലാദൻ. പ്രഹ്ലാദന് ലഭിച്ചതുപോലെ ഗുരുവിൻ്റെ ഉപദേശം അത്ര സമയത്തിന് ലഭിച്ചൊരു വേറെ ആരും ചരിത്രത്തിലില്ല. നമുക്കൊക്കെ സമയം തെറ്റിയിട്ടാണ് നമുക്കൊക്കെ ഉപദേശം കിട്ടിയിട്ടുള്ളത്, അഥവാ സമയം വൈകിയിട്ടാണ് ഉപദേശം കിട്ടിയിട്ടുള്ളത്. മറ്റതല്ല, മറ്റത് ദേവേന്ദ്രൻ അങ്ങനെ പിടിച്ചു കൊണ്ടുപോവുക കയാധുവിനെ. കയാധുവിനെ പിടിച്ചു കൊണ്ടുപോകുമ്പോഴാണ് നാരദൻ്റെ മുമ്പ് പെട്ടത്. എന്താ പരിപാടി? അത് മഹർഷേ, ദേവർഷേ, ഇത് അസുരൻ്റെ ബീജമാണ് ഇവിടെ ഉള്ളിൽ വളരുന്നത്. നമുക്ക് ദേവന്മാർക്ക് മുഴുവൻ ഉപദ്രവമാകുന്നതാണ് അവസ്ഥ. കാര്യം എന്ത് വേണമെങ്കിൽ പറഞ്ഞാലും ശരി, നീ ദേവരാജാവായിട്ട് സ്ത്രീയെ പിടിച്ചു കൊണ്ടുപോകുന്നത് ഒട്ടും ഭൂഷണമല്ല. മാത്രമല്ല, ഇവൾ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടാണ് നീ ചെയ്യണത്. ഗർഭിണിയെ പിടിച്ചു കൊണ്ടുപോകാൻ പറ്റില്ല, ഉപദ്രവിക്കാൻ പാടില്ല, വിധിച്ചു. സ്ത്രീ വിമോചനത്തിൻ്റെ ആദ്യത്തെ അല്ല വലിയ ഒരു ഒരു വക്താവായിട്ട്. എന്നാ പിന്നെ എന്താ വേണ്ടു? ഞാൻ പിടിച്ചു കൊണ്ടുവരികയും ചെയ്തു, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സാരല്ലേ, ഞാൻ നോക്കിക്കോളാം. നിത്യം കറങ്ങുന്ന ആളാണ് നാരദൻ, ഒരിടത്ത് ഇരിക്കപ്പുറത്തി ഇല്ലാത്ത ആളാ. നാരായണനാമം ജപിച്ച് വീണയും മൂട്ടി സഞ്ചരിക്കുകയാണ് പരിപാടി. ആ സമയത്താണ് ആദ്യമായിട്ടൊരു പർണശാല കെട്ടി താമസിച്ചത്. എന്നിട്ട് സുഭിക്ഷമായി ഭക്ഷണം കൊടുക്കും കയാധുവിന്. എന്നിട്ട് ഈ വയറ് നോക്കിയിട്ട് ദിവസവും വേദാന്ത ഉപദേശിക്കുക, നാരായണ 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 ജപിക്കുക, തത്വോപദേശം ചെയ്യുക, ഭക്തിശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക. ആരെ നോക്കിയിട്ട്? ഈ വയറിനെ നോക്കിയിട്ട്. അതേ ഉള്ളൂ വയറിനോട് ഉപദേശിച്ച ഒരു സംഭവം. സാന്ദർഭികമായിട്ടൊരു ഒരു തമാശ പറഞ്ഞുതരാം. 91 അതെ, അല്ലെങ്കിൽ 92 ഒക്ടോബറിന് മുമ്പ്, അതായത് നമ്മൾ ഇവിടെ വരുന്നതിന് മുമ്പുള്ള കഥയാണ്. 91 ആണെന്നാണ് ഓർമ്മ.
അപ്പോൾ വടകര അടുത്ത് ഒരു ഗ്രാമത്തിൽ പ്രഭാഷണത്തിന് പോയതാണ്. ഒരു ദിവസമല്ല, രണ്ടോ മൂന്നോ ദിവസമുള്ള പ്രഭാഷണ പരമ്പരയാണ്. പ്രഭാഷണം ആയി. അപ്പോൾ അവിടെ ഇതൊന്നും പാടില്ല എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒന്നും പാടില്ല, ആധ്യാത്മിക പ്രഭാഷണമൊന്നും പാടില്ല. സന്യാസിമാരൊക്കെ മാക്സിമം പറയാൻ എന്തേ പാടുള്ളൂ? കൂടിയല്ല പുറക്കുന്ന നേരത്തും കൂടിയല്ല മരിക്കുന്ന നേരത്തും മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നത് എന്തിനു അമൃത കൃഷ്ണാജയ ഹരേ നാരായണ നാരായണ അതൊക്കെ പറയാനേ പാടുള്ളൂ. അങ്ങനെ പറഞ്ഞ് അങ്ങ് പോയാൽ ഒരു പ്രശ്നവുമില്ല. സാമൂഹിക വിഷയങ്ങളൊന്നും സന്യാസിമാർ മിണ്ടാൻ പാടില്ല. ഏതായാലും അന്ന് ധാരാളം പേരവിടെ ഒത്തുകൂടി. ഒരു പറമ്പിലാണ്, ഇപ്പോഴും ഓർമ്മ ഉണ്ട്. ഇതൊരു ഭജനമഠത്തിൻ്റെ അടുത്ത് ഒരു പറമ്പാണ്. ഇത് നാദാപുരം അടുത്താണ് സ്ഥലം. ഏതായാലും രണ്ടാമത്തെ ദിവസം നമ്മൾ പോയപ്പോൾ മുഴുവൻ പോസ്റ്ററുകളാണ്, മുഴുവൻ വിശക്കുന്ന വയറിനോട് വേദാന്തം പറയുന്ന വിഡ്ഢികൾ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് വെച്ചത്. വിശക്കുന്ന വയറിനോട് വേദാന്തം പറയുന്ന വിഡ്ഢികൾ, ഇങ്ങനെ പലതും ഉണ്ട്. തടി അനങ്ങാതെ ഭക്ഷണം കഴിക്കുന്ന ചൂഷകന്മാർ, ഇങ്ങനെയൊക്കെ പലതും ഉണ്ട്. അങ്ങനെ തടി അനങ്ങാണ്ട് ഭക്ഷണം കഴിക്കേണ്ട അതൊരു ബുദ്ധിയല്ലേ? എന്നാ നിങ്ങളുടെ അഭിപ്രായം അല്ലേ? അതൊരു ബുദ്ധിയല്ലേ? അല്ല പിന്നെ അല്ലാണ്ടെന്താ? എന്തൊരു ബുദ്ധിശൂന്യതയല്ലല്ലോ അത്. കൂടിയ ബുദ്ധിയല്ലേ? അപ്പം അതിനെ അംഗീകരിക്കണ്ടേ? അപ്പം അതിലെന്താ കുഴപ്പം? അതിരിക്കട്ടെ. ഏതായാലും ചെന്നു പ്രഭാഷണം തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു, വയറിന് മുകളിൽ ചില സാധനങ്ങളൊക്കെ ഉള്ള ചില ആൾക്കാരുണ്ട്. വയറിന് മുകളിൽ തൊട്ട് കാണിച്ചും കൊണ്ടാണ്, അതുകൊണ്ട് വെറുതെ പ്രസംഗിക്കുകയല്ല. വയറിൻ്റെ മുകളിൽ ചില സാധനങ്ങളൊക്കെ ഉള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ ചില വിശപ്പും ദാഹവും ഉള്ളവർ കുറച്ച് പേരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതൊക്കെ പറയുന്നത്. പിന്നെ ഭാരതീയ ആചാര്യന്മാരാരും ഒരാളൊഴിച്ച് വയറിനോട് വേദാന്തം പറഞ്ഞിട്ടില്ല. വയറിനോട് വേദാന്തം പറഞ്ഞത് ഒരൊറ്റയാളേ ഉള്ളൂ, നാരദ മഹർഷി. അത് വിശക്കുന്ന വയറിനോടല്ല, നല്ല നിറഞ്ഞ, രണ്ടർത്ഥത്തിലും നിറഞ്ഞ വയറിനോടാണ്. ഒന്ന് ഗർഭം കൊണ്ട് നിറഞ്ഞത്, മറ്റത് ഭക്ഷണം കഴിച്ച് സന്തോഷമായിട്ടിരിക്കുമ്പോഴാണ്. അന്ന് വേറെ രസമുണ്ടായി, അതിപ്പോഴും ഓർമ്മ ഉണ്ട്. അപ്പം അവിടെ അവിടെ ഈ സാധാരണ ഇപ്പോൾ സംശയങ്ങൾ ഇങ്ങനെയാണല്ലോ തരിക. ഇതിപ്പോൾ A4 പേപ്പർ ആണെങ്കിൽ കുറച്ചും കൂടി വലുപ്പം ഉണ്ടാവും, അത് രണ്ട് മൂന്ന് പേപ്പറൊക്കെ ആവാം, അങ്ങനെയൊക്കെ ഉണ്ട്. ഇതങ്ങനെയല്ല, ഈ വരെയുള്ള റോൾഡ് പേപ്പറ് അത് ഒട്ടിച്ചിട്ട് നീളത്തിലാക്കിയിട്ടാണ്. അതിൽ 36 ചോദ്യങ്ങളുണ്ട്. ഈ 36 ചോദ്യങ്ങൾ തന്നുകൊണ്ട് എവൻ്റെ വകയൊരു ചോദ്യം, നിങ്ങൾ മഹാവർഗീയവാദിയാണല്ലോ. നമ്മൾ അതെ, നിൻ്റെ ചെലവിലാണോ എന്ന് ചോദിച്ചു. നിൻ്റെ ചെലവിലാണോ? വർഗീയവാദി അല്ല എന്ന് പറഞ്ഞാലേ കുഴപ്പമുള്ളൂ. ഇത് മൈക്കിൽ കൂടെ കേൾക്കുകയും ചെയ്തു, വലിയ ബോക്സൊക്കെ വെച്ചിട്ടാ. ഇതൊന്നും കഥയല്ല, ഇന്നലെ ഉണ്ടായതുപോലെ ഓർമ്മ ഉണ്ടത്. അപ്പം പിന്നീട് അറിഞ്ഞു, ഇത് ബുദ്ധിജീവികൾ യോഗം കൂടി ഉണ്ടാക്കിയ ചോദ്യങ്ങളാണ്. എന്നിട്ട് ഇവനും നല്ല പുലഭ്യം അവരോട് തെറി കേട്ടു, നീ എന്തിനാ വിവരക്കേട് ചോദിച്ചത്? ഞങ്ങൾ ഇത്രയും ബുദ്ധിജീവികൾ ബുദ്ധിപൂർവ്വം ആലോചിച്ചിട്ടുണ്ടാക്കിയ ചോദ്യം മുണ്ടാണ്ട് കൊടുത്താൽ പോരായിരുന്നു, എൻ്റെ വക ചോദ്യത്തിൻ്റെ ആവശ്യമുണ്ടോ? അവർ തമ്മിൽ സ്പ്ലിറ്റായി. നീറ്റൊന്ന് മറുപടി പറഞ്ഞു ആ 36 എണ്ണത്തിനും. ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച കാലം, തെറിവാക്കെല്ലാം പഠിച്ച കാലം, നായിക്കരുണ അനുഭവിച്ച കാലം, എന്തൊക്കെ 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 കഴിഞ്ഞു. അതുകൊണ്ട് പ്രഹ്ലാദന് ഗുരുവില്ലാന്ന് ആരും പറഞ്ഞേക്കരുതേ. ഗുരുവില്ലാതെ മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു ഉറുമ്പിനെ പിടിച്ചിട്ട് നിങ്ങളൊരു ജലാശയത്തിൽ കൊണ്ടിട്ടോളൂ, അത് സുഖമായി നീന്തിപ്പോകും. ഒരാനയെ കൊണ്ടുപോയിട്ടൊരു ജലാശയത്തിലിട്ടോളൂ, ആനക്കുട്ടിയെ, അത് സുഖമായി നീന്തിപ്പോകും. ഒരു മനുഷ്യക്കുട്ടിയെ പിടിച്ചൊരു ജലാശയത്തിലിട്ടോളൂ, അത് മുങ്ങിച്ചാവും. കാരണം നീന്തൽ പഠിപ്പിക്കണം, മനുഷ്യനെ നടക്കാൻ പഠിക്കണം, ഗുരു വേണം. ഓടാൻ പഠിക്കണം, ഗുരു വേണം.
കഷ്ണം കറിക്ക് കഷ്ണം നുറുക്കണമെങ്കിൽ പഠിക്കണമല്ലേ, കൈയടക്കം മുറിക്കും, ഗുരു വേണം, എഴുതാൻ ഗുരു വേണം. എന്തിനാ ഗുരു വേണ്ടാത്ത പറഞ്ഞുതരൂ? മനുഷ്യന് ഗുരു വേണ്ടാത്തൊരു പരിപാടി ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞുതരൂ. ചാപ്പാട് കഴിക്കാൻ ഗുരു വേണം. അമ്മ കൊച്ചു നാളിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, വാരി തന്നിട്ട് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നൊക്കെ കാണിച്ചു തന്നിട്ട് അമ്മ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇല്ലേ? വെള്ളം കുടിക്കാൻ പഠിപ്പിച്ചിട്ടില്ലേ അമ്മ? ഉണ്ട്. കഷ്ടി മുല കുടിക്കാൻ ഒരുവിധമൊക്കെ ഒരു കഴിവോട് കൂടിയിട്ടാണ് നമ്മൾ ജനിച്ചത്. അത് മാത്രമേ ഉള്ളൂ എന്നാ തോന്നണത്. എന്ത് അപ്പൊ പൊതുവെ കുടിക്കാനുള്ള കഴിവാണ് നമുക്ക് വേറൊരാൾ പഠിപ്പിക്കാതെ ഉള്ളതാന്നാ തോന്നുന്നത്.